ഹലോ ഗൈസ്, ജിദ്ദുസ് ഗ്യാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് FC റിയർ മോണോഷോക്ക്. അതായത് ഒരുപാട് ആൾക്കാർക്ക് കംപ്ലൈൻറ്റ് വരുന്ന സംഭവമാണ്. 50,000 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞ ചില സമയത്ത് FC റിയർ ഷോക്ക് വീക്ക് ആവാറുണ്ട്. അപ്പോൾ വീക്ക് ആവാന്ന് പറഞ്ഞാൽ പൊതുവെ ഇങ്ങനെ ഇതുപോലെ അടിപ്പ് ശബ്ദം വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഓവർ ആക്ഷൻ, ഓവർ അതായത് ജസ്റ്റ് ഒരു ഗട്ടറിൽ ചാടുമ്പോഴേക്കും പിറകു ഭാഗം ഒഴിഞ്ഞു പോവുക, പഞ്ചറായ മാതിരി ഫീൽ ആവുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളിൽ ഓയിൽ ലീക്കേജ് വരിക. അതുപോലെ പല രീതിയിലാണ് റിയർ ഷോക്ക് കംപ്ലയിൻറ്റ് കാണിക്കാറ്. ചിലർക്ക് നടുവേദന വരുമ്പോൾ നോക്കുമ്പോൾ റിയർ ഷോക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ പൊതുവെ ആക്ഷൻ കൂടുക, അതായത് നമ്മൾ ബാക്കിൽ ലോഡ് വെച്ച് അല്ലെങ്കിൽ പിറകിൽ ബസ് ഗ്രാബ് റെയിൽ പിടിച്ചമർത്തി കഴിഞ്ഞാൽ സാധാരണ ഷോക്കിൻ്റെ ആക്ഷനേക്കാൾ കൂടുതൽ ആക്ഷൻ വരിക. ഇത്രയായി കഴിഞ്ഞാൽ റിയർ ഷോക്ക് പോയി എന്നാണ് അർത്ഥം. ഫ്രണ്ട് ഷോക്കിൻ്റെ പോലെ ചിലപ്പോൾ ഓയിൽ ലീക്ക് വരുന്നതൊന്നും ചിലപ്പോൾ കണ്ടോണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് റിയർ ഷോക്ക് എങ്ങനെ മാറാമെന്നുള്ളതാണ് നോക്കുന്നത്. ഞാൻ റിയർ ഷോക്ക് മാറുന്നതിൻ്റെ കൂടെ സിംഗാമും കൂടെ അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് വീഡിയോ ഇടുന്നത്. സിംഗാം ഗ്രീസിങ് സെപ്പറേറ്റാണ് ഇടുന്നത്. നമുക്ക് റിയർ ഷോക്ക് എങ്ങനെ മാറുന്നു എന്നുള്ള വീഡിയോ നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ റിയർ ഷോക്ക് മാറുന്നതിൻ്റെ കൂടെ തന്നെ സിംഗാമ്പ് കൂടെ അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതൊരു സെക്കൻഡ് പാർട്ടായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ഇടാനാണ് പ്ലാൻ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയിപ്പോവും. പിന്നെ വീഡിയോ സെർച്ച് ചെയ്യുന്നവർക്കും കുറച്ചുകൂടെ സിമ്പിളി സെപ്പറേറ്റ് കാണുന്നതായിരിക്കും തോന്നുന്നു. അതുകൊണ്ട് രണ്ടും രണ്ടായിട്ടാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സിംഗാമ്പ് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയക്കുന്നതുകൊണ്ട് ടയറും ഹഗ്ഗർ കാര്യങ്ങളെല്ലാം ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇതിൽ ആ ഭാഗങ്ങളെ കുറച്ച് ഫാസ്റ്റായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. സാധാരണ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ തന്നെയാണ്. ഇനിയിപ്പോൾ ഈ ഹഗ്ഗർ എന്തായാലും അഴിക്കണം. ടയർ അഴിക്കാതെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിയറിലെ സസ്പെൻഷൻ അഴിച്ചെടുക്കാവുന്നുള്ളൂ. ഈ വീഡിയോയിൽ ടയർ കൂടെ അഴിക്കുന്നുണ്ടെന്ന് മാത്രം. ഓക്കെ, അടുത്തായിട്ട് എനിക്കാണെങ്കിൽ നമുക്ക് വീൽ ഹഗ്ഗർ അഴിക്കണം. ഞാനിതിൻ്റെ താഴെയുള്ള ഈ ചെയിൻ പ്രൊട്ടക്ടറും കൂടെ അഴിച്ചു വെക്കുകയാണ്. അതെന്തായാലും സിംഗാമ്പ് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഫൈബറല്ലേ, പൊട്ടിപ്പോവും. അപ്പോൾ മാക്സിമം പാർട്ടുകൾ അഴിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് വർക്ക് ചെയ്യാൻ സുഖം ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ അഴിച്ചാൽ ജസ്റ്റ് ബെൻഡ് ചെയ്ത് അഴിക്കാൻ പറ്റുന്നതാണ്. ഷോക്ക് അബ്സോർബറിൻ്റെ ബോൾട്ടൊക്കെ അതൊക്കെ നമ്മൾ അതൊന്നും കൂടി കംഫർട്ടബിളായിട്ട് അഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ കുറച്ച് അപ്പുറത്തുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഊരി എടുക്കുന്നുണ്ട്. അതായത് ബ്രേക്ക് ലീവറൊക്കെ ഊരി മാറ്റുന്നുണ്ട്. അങ്ങനെ വർക്ക് ചെയ്യുകയാണ് എപ്പോഴും ഒരു കണക്കിന് നല്ലത്. കൂടുതൽ കുറച്ച് വർക്ക് എടുത്താലും എടുക്കുന്ന വർക്ക് വൃത്തിയായിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ സ്പാനർ വളച്ചിട്ടും ചെരിച്ചിട്ടും ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ വല്ലതും ബോൾട്ടിൻ്റെ ഹെഡ് പോകാനും അതുപോലെ പല ബുദ്ധിമുട്ടുണ്ടാവാനും അപകടം പറ്റാനും എല്ലാം സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് വർക്ക് കൂടുതൽ എടുത്താലും ചെയ്യുന്ന വർക്ക് വൃത്തിയായിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഹഗ്ഗറിൻ്റെ മൊത്തം മൂന്ന് ബോൾട്ടാണ് വരുന്നത്. മൂന്ന് ബോൾട്ട് അഴിച്ചിട്ട് ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ ഹഗ്ഗർ മൊത്തമായിട്ട് കൊണ്ട് പുറത്തേക്ക് എടുക്കാം. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ആക്സസ് ഷോക്ക് അബ്സോർബറിൻ്റെ താഴെ ഭാഗത്തേക്ക് മാക്സിമം ആക്സസ് കിട്ടും. നമുക്ക് അവിടെ നിന്ന് നോക്കാം അതിൻ്റെ ഇഷ്യൂസ് എങ്ങനെ വരുന്നതെന്നുള്ളത്. ഷോക്ക് അബ്സോർബറിൻ്റെ മൗണ്ടിങ്സാണ് അത് വരുന്നത്. അതിന് എട്ടോ ബോൾട്ടോ അഴിച്ചിട്ട് സിംഗാമ ജസ്റ്റ് താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഷോക്ക് അബ്സോർബർ ഫ്രീ ആവും. ഇപ്പോൾ കേൾക്കുന്ന ശബ്ദം ഷോക്ക് അബ്സോർബറിൻ്റെ ബുഷ് വീക്കായതുകൊണ്ടാണ്. അടുത്തായിട്ട് നമുക്ക് റിയർ സീറ്റ്, ലെഫ്റ്റ് സൈഡ് ബോഡി പാനൽ, ലെഫ്റ്റ് സൈഡ് ടാങ്കിൻ്റെ കവർ, ലെഫ്റ്റ് സൈഡ് റാമയർ ഡക്റ്റിൻ്റെ സ്കൂപ്പ്, ഇത്രയും കാര്യങ്ങളഴിച്ച് നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ബോക്സൂടെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഷോക്ക് അബ്സോർബറിൻ്റെ മേൽഭാഗത്തെ മൗണ്ടിങ് ബോൾട്ടിലേക്ക് ആക്സസ് കിട്ടും. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ അഴിക്കുന്ന നമുക്ക് ജസ്റ്റ് സ്പീഡായിട്ട് പോവാം. അതുപോലെ തന്നെ ഞാൻ റൈറ്റ് സൈഡിലെ നമ്മൾ ബ്രേക്കിൻ്റെ ലിവർ കൂടെ അഴിച്ചു വെക്കുന്നുണ്ട്. അത് അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ താഴത്തെ ബോൾട്ടിന് താഴത്തെ ഷോക്ക് അബ്സോർബറിന് താഴെ വരുന്ന ബോൾട്ടിലേക്ക് നമുക്ക് പ്രോപ്പർ ആക്സസ് കിട്ടും. ഓക്കെ, ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് അതിനകത്തായിട്ടാണ് ഷോക്ക് അബ്സോർബറിൻ്റെ മേൽഭാഗത്തുള്ള ഫിറ്റിങ്സ് വരുന്നത്. അതിലേക്ക് ആക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എയർ ഫിൽറ്ററിൻ്റെ കേസ് അഴിക്കൽ നിർബന്ധമാണ്. കേസ് അഴിക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സൈഡ് കവറും സൈഡ് പാനലും അതായത് ടാങ്കിലെ സൈഡ് പാനലും അഴിക്കൽ നിർബന്ധമാണ്. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് ഫാസ്റ്റായിട്ട് പോകാം.
എയർ ഫിൽറ്ററിൻ്റെ കേസ് അഴിക്കണം. കേസ് അഴിക്കണം എന്നുണ്ടെങ്കിൽ എയർ ഫിൽറ്ററിൻ്റെ മൗണ്ട് ചെയ്തിരിക്കുന്ന 10-ന്റെ 3 ബോൾട്ടുകളുണ്ട്, അതഴിക്കണം. അതിന് പുറമെ ത്രോട്ടിൽ ബോഡിയായിട്ടുള്ള കണക്ഷൻ വേർപെടുത്തണം, അതിലേക്ക് വരുന്ന ഹോസസ് റിമൂവ് ചെയ്യണം. പിന്നെ എയർ ഫിൽറ്റർ അഴിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെ ടാങ്കിൻ്റെ ലെഫ്റ്റ് സൈഡ് പാനൽ അഴിക്കണം, ചിലപ്പോൾ പിറകിലെ ആ ഒരു സൈഡിലെ പ്ലാസ്റ്റിക് ബോഡി കൂടെ അഴിക്കേണ്ടി വരും. ഞാൻ പ്ലാസ്റ്റിക് ബോഡി അഴിക്കാതെ തന്നെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് വെൻറ്റ് ചെയ്തിട്ടടുത്ത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് അഴിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്ലാസ്റ്റിക് ബോഡിയും കൂടി അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്കൂപ്പ് അഴിച്ചിട്ടുണ്ട്. ടാങ്കിൻ്റെ സൈഡ് പാനലും കൂടെ അഴിക്കാം. ഇത്ര അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എയർ ഫിൽറ്ററിൻ്റെ ബോക്സും കണ്ട് എടുക്കാൻ പറ്റും. പുറത്തേക്ക് ബോക്സ് മൊത്തമായിട്ടാണ് ഇട്ട് എടുക്കേണ്ടത്, കവർ മാത്രമല്ല, കംപ്ലീറ്റ് അസംബ്ലി പുറത്തേക്ക് എടുക്കണം. അടുത്തായിട്ട് നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ ബോക്സിന് ത്രോട്ടിൽ ബോഡി ആയിട്ടുള്ള കണക്ഷൻ വേർപെടുത്തണം, ഒന്നുമില്ല, ക്ലിപ്പ് ലൂസ് ചെയ്യാം. അതുപോലെ എയർ ഫിൽറ്ററിൻ്റെ ബോക്സിലേക്ക് വരുന്ന ഒന്നോ രണ്ടോ ഹോസുകൾ ഉണ്ടാവും, അതെല്ലാം റിമൂവ് ചെയ്യാം. ത്രോട്ടിൽ ബോഡി അല്ല V1 ആണെന്നുണ്ടെങ്കിൽ കാർബറേറ്റർ ഹോസ് എല്ലാം ഏകദേശം സെയിം തന്നെയാണ് എല്ലാ വണ്ടികൾക്കും വരുന്നത്. V1-ന് ഒരു ഇൻഡക്ഷൻ ഹോസും കൂടെ അധികം വരും, അതുകൂടെ റിമൂവ് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള കേസൊന്നുമില്ല, ജസ്റ്റ് ആ ക്ലിപ്പ് ഒന്ന് വിടർത്തി സ്ക്രൂഡ്രൈവർ വെച്ച് തള്ളിക്കഴിഞ്ഞാൽ ഹോസ് ഇതുപോലെ അഴിഞ്ഞു വരും. അപ്പോൾ ഇത്രയാണ് ചെയ്യാനുള്ളത്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ കേസ് ഇങ്ങോട്ട് ഫ്രീ ആയി കിട്ടും. അത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എയർ ഫിൽറ്ററിൻ്റെ കേസ് ഫിറ്റ് ചെയ്തിരിക്കുന്ന 4 ബോൾട്ട് കൂടെ അയച്ചു കഴിഞ്ഞാൽ എയർ ഫിൽറ്ററിൻ്റെ കേസ് ഫ്രീ ആയി. പിന്നെ അത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുകയാണ് വേണ്ടത്. ചിലപ്പോൾ പിറകിലെ ബാക്ക് പാനൽ അഴിക്കേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ അഴിക്കാതെ കിട്ടും. ഓക്കെ, അത് നമ്മളെ സൗകര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യും. ഒന്നും പൊട്ടോ വളക്കോ ഒന്നും ചെയ്യരുത്, ആ ഒരു രീതിയിൽ നീറ്റായിട്ട് തന്നെ പുറത്തേക്ക് എടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു സെറ്റപ്പിൽ ഒരു സോക്കറ്റ് സ്പാനറും ഇപ്പുറത്തെ റിംഗ് സ്പാനറും ഇട്ടിട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ നെട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. നെട്ട് പുറത്തേക്ക് എടുത്ത് ജസ്റ്റ് പുഷ് ചെയ്ത് കൊടുത്താൽ തന്നെ ബോൾട്ട് അഴിഞ്ഞു വരും. അത് കഴിഞ്ഞാൽ ഷോക്ക് അബ്സോർബർ സ്വിങ് ആവുന്ന ഫ്രീ ആയി. അത് കഴിഞ്ഞ് നമുക്കിനി അടുത്ത പരിപാടി മുകളിലുള്ള മൗണ്ട് കൂടെ അയച്ചെടുത്തിട്ട് ഷോക്ക് അബ്സോർബർ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ തോന്നാം. അങ്ങനൊരു വാഷർ വരും, അതിനകത്ത് സെൻട്രലായിട്ടൊരു ചെറിയ സ്പേസർ പോലെ ഒരു സംഭവം വരുന്നുണ്ട്, അത് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ജസ്റ്റ് ബോൾട്ട് കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ചെയിൻ്റെ ഭാഗത്ത് നിന്ന് അഴിഞ്ഞു വരാൻ ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഴിഞ്ഞു വരും. അത് അഴിച്ചെടുത്ത് സ്വിങ്ങാമ ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്ത് കൊടുത്താൽ സ്വിങ്ങാമും ഷോക്ക് അബ്സോർബറും ഇപ്പോൾ സെപ്പറേറ്റ് പീസായി. ഷോക്ക് അബ്സോർബറ് നമുക്ക് സ്മൂത്തായിട്ട് അതിനിടയിൽ നിന്ന് അഴിച്ചിങ് എടുക്കാം. ഇത്രയും ഐറ്റംസ് അഴിക്കേണ്ട കാര്യമില്ല, ഷോക്ക് അബ്സോർബർ റിമൂവ് ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ മാത്രം അഴിച്ചാൽ മതി. ഞാൻ സ്വിങ്ങാമും കൂടെ ഗ്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് അഴിച്ചത്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പേസർ പറഞ്ഞത്, ഇത് നമുക്ക് സെപ്പറേറ്റ് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് വേണം തിരിച്ച് കയറ്റാനായിട്ട്. അപ്പോൾ നമുക്ക് മേൽഭാഗം കൂടി അഴിച്ച് ഷോക്ക് അബ്സോർബർ ഫുള്ളായിട്ട് പുറത്തേക്ക് എടുക്കാനുള്ള പരിപാടി നോക്കാം. മുകളിലുള്ള ഫിറ്റിങ്സ് വന്നിട്ട് ഇതാ ഇതുപോലെ അഴിക്കാനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പം നല്ല രീതിയിൽ ടൈറ്റാണ്, നമുക്ക് ബോൾട്ട് അഴിക്കാൻ പറ്റില്ല, നെട്ട് തന്നെ അഴിക്കണം, നിർബന്ധമാണ്. അപ്പോൾ റിംഗ് സ്പാനർ ഏതായാലും അതിനകത്ത് കയറില്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ഡബിൾ എൻഡ് ഇട്ടിട്ടൊന്ന് ശ്രമിച്ച് നോക്കാം അഴിഞ്ഞു വരുമെന്ന്. നമ്മളിതായി കാണുന്ന പോലെ ഡബിൾ എൻഡ് സ്പാനർ അതിനകത്ത് സെറ്റ് ചെയ്തു, റിംഗ് സ്പാനർ വെച്ച് ഇപ്പുറത്തും സപ്പോർട്ട് ചെയ്ത് പിടിച്ചു. ഇനി നമുക്കത് ലൂസ് ചെയ്തെടുക്കാം. അത് ലൂസ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈഡിലേക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോൾട്ടും അഴിഞ്ഞു വരും. അത് കഴിഞ്ഞ് നമുക്ക് ഷോക്ക് അബ്സോർബർ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ റിംഗ് സ്പാനർ ഡബിൾ എൻഡ് സ്പാനർ ആയിട്ട് ആൾറെഡി ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്പാനറാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് പ്രോപ്പറായിട്ട് അഴിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഷോക്ക് അബ്സോർബർ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ ബോൾട്ട് അഴിഞ്ഞു വരും. അപ്പോൾ നമ്മളെ സംഭവം പുറത്തെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ പഴയ ഷോക്ക് അബ്സോർബർ. പക്ഷേ ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്യൂ കാണില്ല, പക്ഷേ ഇതിനകത്തായിട്ട് കണ്ടോ ഈ ഒരു പോർഷനിലായിട്ട് ഓയിൽ ലീക്കായ പാടുകൾ കാണുന്നുണ്ട്. ഇത് താഴെ ഞാൻ ഗ്രീസ് ഇട്ടതാണ്, എങ്കിലും ഇത് ഫുള്ള് ഗ്രീസല്ല, മേലെ നിന്നും ഓയിൽ ഇതാ ഇങ്ങനെ ലീക്ക് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട്. അത് കാരണമാണ് ഇതിൻ്റെ ഡാമ്പിങ് ആക്ഷൻ പോയത്. സ്പ്രിങ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ, ഇങ്ങനെ ആടി കളിച്ചുകൊണ്ടിരിക്കും ഒരു ഗട്ടറിൽ വീണ് കഴിഞ്ഞാൽ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇഷ്യൂ. ഷോക്ക് അബ്സോർബർ തിരിച്ച് പിടിപ്പിക്കുന്നതിന് മുന്നായിട്ട് നമ്മളതിൻ്റെ പ്രോപ്പറായിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്ത് വേണം തിരിച്ച് പിടിപ്പിക്കാം. ഈ ഒരു ഭാഗത്ത് ബെയറിംഗ് ആയിട്ടല്ലേ വരുന്നത്, ടൈപ്പ് സ്ലീവ് ബെയറിംഗ് ആണ് നമുക്ക് എഫ്സിയിൽ വരുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഷോക്ക് അബ്സോർബറിൻ്റെ കൂടെ വരില്ല, 45 രൂപേന് വിലയുള്ളൂ. ഈ സ്ലീവ് കൂടെ നമുക്ക് മാറിക്കൊടുക്കാം. ഇപ്പോൾ ഞാൻ റീസെൻ്റ് മാറിയതാണ് എൻ്റെത്. അപ്പോൾ അതിൻ്റെയും ഷോക്കിൻ്റെ ഇടയിൽ വേണ്ട രീതിയിലുള്ള ലൂബ്രിക്കേഷൻ ഉണ്ടായിരിക്കണം. ഓയിൽ സീൽ വരുന്നുണ്ട് പുറത്തേക്ക്,
ലീക്കായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തിട്ട്, ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല, പുതിയ ഷോക്കാണ്, എന്നാലും ക്ലീൻ ചെയ്ത് നീറ്റായി വേണ്ട രീതിയിൽ ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യാനായിട്ട്. അതിന് നോർമൽ ഗ്രീസ് ഉപയോഗിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ലിഥിയം ബേസ്ഡ് ഗ്രീസ് കുറച്ചുകൂടെ, അല്ലെങ്കിൽ ലിഥിയം സോപ്പ് കോംപ്ലക്സ് ഗ്രീസൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അത് വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇതുപോലെ നല്ല പ്രോപ്പറായിട്ട് വേണ്ട രീതിയിൽ ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ഷോക്ക് അബ്സോർബർ തിരിച്ച് പിടിപ്പിക്കാം. അത് മാത്രമല്ല, ഞാൻ മുന്നൊരു എപ്പിസോഡ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഗ്രീസ് ചെയ്യുന്ന കാര്യം, അതായത് മഴയ്ക്ക് മുന്നേയായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഗ്രീസ് ചെയ്യണം എന്നുള്ളത്. ഞാൻ ജസ്റ്റ് കൈ കൊണ്ടാണ് ഗ്രീസ് ചെയ്യുന്നത്, ഗ്ലൗസ് യൂസ് ചെയ്യുകയാണ് ഏറ്റവും ബെസ്റ്റ്. എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിതിങ്ങനെ ചെയ്യുന്നത് മാത്രം. ഗ്ലൗസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ അഴുക്ക് വരുന്നത് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, അതുപോലെ പ്രോപ്പറായിട്ട് ഗ്രീസ് ചെയ്യുക. അതിനകത്ത് ചെറിയൊരു കട്ടിങ് കാണാം, വിരലിട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. അതിനകത്തേക്ക് ഗ്രീസ് ഫില്ല് ചെയ്ത് കൊടുക്കുക, അതാകുമ്പോൾ കുറച്ച് ഗ്രീസ് അതിനകത്ത് ട്രാപ്പായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അതിനകത്തേക്ക് ഗ്രീസ് ഫില്ല് ചെയ്യുന്നത്. ഇത്ര ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നേരെ ആ സ്പേസർ തിരിച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ജസ്റ്റ് കൈ കൊണ്ട് പ്രസ് ചെയ്താൽ തന്നെ സ്പേസർ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവും. എന്നിട്ട് അതിനെ കുറച്ച് ബോൾട്ട് ഇടുന്ന ഭാഗത്ത് കൂടെ കുറച്ച് ഗ്രീസ്, മേൽഭാഗത്തും കുറച്ച് ഗ്രീസ്, ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് തിരിച്ച് പിടിപ്പിക്കാനായിട്ട്. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ബെയറിംഗ് ഗ്രീസ് ഇടാനാണ് നമുക്ക്. ബെയറിംഗ് ഗ്രീസോ അതല്ലാന്നുണ്ടെങ്കിൽ ലിഥിയം ബേസ് ഗ്രീസോ, ലിഥിയം ബേസ് സോഫ്റ്റ് ഗ്രീസോ, കോംപ്ലക്സ് ഗ്രീസോ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ലൂബ്രിക്കേഷൻ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്പേസർ കൂടെ ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് സംഭവം തിരിച്ചു പിടിപ്പിക്കാം. ലൂബ്രിക്കേറ്റ് ചെയ്ത് തിരിച്ച് പിടിപ്പിക്കുന്നുണ്ട്. ജസ്റ്റ് തട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഹാമറിൻ്റെ ഹാൻഡിലാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മാലറ്റ് ഉപയോഗിക്കുക. വെയിറ്റ് കൂടിയ ഹാമർ വെച്ച് അടിച്ച് അതൊന്ന് പൊട്ടിക്കരുത്, ചതക്കൊന്നും ചെയ്യരുത്, നൈസായിട്ട് ഹാൻഡിൽ ചെയ്യാം. ഇനി നമുക്ക് മേലെ ഷോക്ക് അബ്സോർബർ പിടിപ്പിക്കുന്ന ഭാഗത്തും ചെറിയ രീതിയിൽ, ചെറിയ വളരെ നേരിയ അളവിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അതിലിടുന്ന ബോൾട്ടിൻ്റെ സെൻറ്റർ ഭാഗവും ആ ത്രെഡ് വരുന്ന ഭാഗത്തും ചെറിയ രീതിയിലൊന്ന് ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇപ്പോൾ അഴിക്കുമ്പോഴല്ലേ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതൊക്കെ ചെയ്തിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് അവിടെ ഇരുന്നോളൂ. ലൂബ്രിക്കേറ്റ് ചെയ്ത് ബോൾട്ട് വെച്ച് നെട്ട് കൂടെ ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ച് വെച്ചാൽ മതി. ഫുൾ ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഫുൾ ടൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം, താഴെ കൂടെ അലൈൻ ചെയ്ത് അതിൻ്റെ പൊസിഷൻ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫുൾ ടൈറ്റ് ചെയ്താൽ മതി. താഴെ നമ്മൾ സ്പേസർ ആൾറെഡി വെച്ചു, അപ്പോൾ ഇനി ജസ്റ്റ് അതിൻ്റെ അളവൊന്ന് കറക്റ്റ് ചെയ്യുക, അതായത് ഹോളിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യുക. ഷോക്ക് അബ്സോർബർ തട്ടി കൊടുക്കുക, സിങ്ങാമ്പ് ജസ്റ്റ് ഇളക്കി കൊടുക്കുക, അപ്പോൾ അത് കറക്റ്റ് അതിനകത്തേക്ക് കയറിയിരിക്കും. അത്രയും കയറിയിരുന്നു കഴിഞ്ഞാൽ ബോൾട്ട് ഇട്ട് ഉറപ്പിക്കുക. ബോൾട്ട് ഇട്ട് ഉറപ്പിക്കുമ്പോൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ബോൾട്ടും പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ അഴിക്കുന്ന സമയത്ത് ലൂബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് വേണം ബോൾട്ട് തിരിച്ച് പിടിപ്പിക്കാനായിട്ട്. ഈ ചെയിനിൽ ഉടക്കുന്നതുകൊണ്ടാണ് ബോൾട്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ട്. ജസ്റ്റ് ചെയിൻ ജസ്റ്റ് പുറത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂളായിട്ട് കയറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ കയറിയിട്ടുണ്ട്. ത്രെഡിൽ ജസ്റ്റ് ഒന്ന് ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ത്രെഡ് നല്ല രീതിക്ക് ടൈറ്റ് ചെയ്യാനുള്ളതല്ലേ, ജസ്റ്റ് ഒന്ന് ഗ്രീസ് അപ്ലൈ ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. താഴെ ടൈറ്റ് ചെയ്ത് കറക്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് മേൽഭാഗം ടൈറ്റ് ചെയ്യാം. അഴിച്ച പോലെ തന്നെ അഴിച്ച ഭാഗങ്ങളെല്ലാം വേണ്ട രീതിയിൽ ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് തിരിച്ച് ടൈറ്റ് ചെയ്യാം. നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അഴിച്ച പോലെ തന്നെയാണ് തിരിച്ച് ഫിറ്റിങ്സ് വരുന്നത്. അഴിച്ച അതേ പ്രൊസീജിയർ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യാം. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നമ്മൾ വീഡിയോ എടുക്കാനുള്ള ചില ബുദ്ധിമുട്ടുകൊണ്ടാണ് അഴിച്ച വീഡിയോ റിവേഴ്സ് ചെയ്തിട്ടാണ് ഞാൻ പലപ്പോഴും വീഡിയോസ് കാണിക്കാറ്. അപ്പോൾ അതിൽ വല്ല കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നമ്മൾ കവർ ചെയ്യേണ്ട പാർട്ടുകളെല്ലാം കവർ ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്യേണ്ട പോയിൻറ്റ്സ് മെൻഷൻ ചെയ്യുന്നുണ്ട്. പലപ്പോഴും അഴിക്കുന്ന ഫിറ്റ് ചെയ്യുന്ന വീഡിയോസ് ഫാസ്റ്റാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയി പോകും, കാണുന്നവർക്ക് ബോറടിക്കും, എന്നാൽ കണ്ടൻറ്റ് മിസ്സാവാനും പാടില്ല. അത് കാരണമാണ് ഇത്തരത്തിൽ സ്പീഡാക്കി വിടുന്നത്. ഓക്കെ, താഴെ ചെയ്ത പോലെ തന്നെ മേലെ നെട്ട് ബോൾട്ട് യൂസ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ ടോർക്ക് വരുന്ന ബോൾട്ടാണ്, വലിയ ബോൾട്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നല്ല രീതിയിൽ ടോർക്ക് പിടിച്ച് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത് പൊട്ടിക്കണം എന്നല്ല പറയണത്, 40-45 NM, 50 NM ഒക്കെ ടോർക്ക് നമുക്ക് കൊടുക്കാവുന്നുള്ളൂ, അത്രയും ലോഡ് വരുന്ന ബോൾട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് അതിൻ്റേതായ രീതിയിൽ കുറച്ച് ടോർക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഷോക്ക് അബ്സോർബർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ള അഴിച്ചെടുത്ത ഇങ്ങനത്തെ ആക്സറീസ്, എയർ ഫിൽറ്ററിൻ്റെ കേസ്, ബോഡി പാനൽസ്, ഈ വക കാര്യങ്ങളെല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്യണം. അഴിച്ചതിൻ്റെ നേരെ പ്രൊസീജിയറിൽ തിരിച്ച് ഫിറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഭാഗങ്ങൾ കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ റിവേഴ്സ് ചെയ്താണ്, അതുകൊണ്ട് തന്നെ ഇതിൽ ഇനി കാണുന്ന ഷോക്ക് അബ്സോർബർ
പഴയ ഷോക്ക് അബ്സോർബർ ആയിരിക്കും. വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല, അഴിച്ച ഭാഗങ്ങൾ തിരിച്ച് ഫിറ്റ് ചെയ്യാം. വീലഗറും ടയറും കൂടെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് തീർന്നു. വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവേണ്ട വർക്കല്ല. ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക, അഴിച്ച ബോൾട്ടുകൾ പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യുക, പിന്നെ നമ്മളെന്നും പറയുന്ന പോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ തന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിതിൻ്റെ അടുത്ത പാർട്ടായിട്ട് നമ്മൾ സിങ്ങാമ്പ് ലൂബ്രിക്കേറ്റ് ചെയ്യുന്ന വീഡിയോ കൂടി ചെയ്യുന്നതാണ്. നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, അപ്പോൾ പ്രാക്ടിക്കലി ചില ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന വീഡിയോസ് ഒഴിവാക്കുന്നത്. അപ്പോൾ തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന വീഡിയോസ് റിവേഴ്സിന് പകരം തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് റിപ്ലൈ തന്നാൽ മതി, അടുത്ത തവണ മുതൽ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും പറയുന്നു, കമൻറ്റ് ബോക്സിൽ എഴുതുക. ഞാൻ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. നമുക്കറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് റിവേഴ്സ് ഷോക്ക് റീപ്ലേസ്മെൻറ്റിൻ്റെ വീഡിയോയിൽ പറയാനുള്ളത്. റീപ്ലേസ്മെൻറ്റിൻ്റെ പ്രൊസീജിയർ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഒറിജിനൽ ഷോക്ക് അബ്സോർബർ അല്ല. ഒറിജിനൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയലിൻ്റെ സാധനം തന്നെയാണ് ഒറിജിനൽ വരുന്നത്. ഞാൻ ഗബ്രിയലിൻ്റെ യൂസ് ചെയ്തിട്ട് വില കുറവുണ്ട്, നല്ല ക്വാളിറ്റി സാധനമാണ്, അതുകൊണ്ട് ഗബ്രിയൽ യൂസ് ചെയ്തു. 2,900 രൂപ എനിക്ക് വില വന്നിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് വേറെ ആ ഷാഫ്റ്റിന് 45 രൂപ, പിന്നെ ഗ്രീസ്, അത്രയൊക്കെ തന്നെ എക്സ്പെൻസ് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് പലരും അതറിയാതെ ഹാൻഡ്ലിംഗ് ഇല്ലാതെയൊക്കെ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷോക്ക് അബ്സോർബർ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് നല്ല രീതിക്ക് അറിയാൻ പറ്റും. ഷോക്ക് അബ്സോർബർ മാറിക്കഴിഞ്ഞാൽ നടുവേദന ഒഴിവാകും, ഹാൻഡ്ലിംഗ് കൂടും, ടയറ് വെട്ടിച്ച് ചെയ്യുന്ന ടയറിൻ്റെ പ്രശ്നം, അതുപോലെ ടയറ് ഒരുപാട് റോഡിൽ സ്ലാപ്പ് ചെയ്തിട്ട് ടയർ ചെത്തിപ്പോകുന്ന പ്രശ്നം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെ ഒഴിവാക്കി കിട്ടും. അതുപോലെ തന്നെ പില്ലെണ്ണ വെച്ച് ഓടിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ സ്റ്റേബിളായിട്ട് ഫീൽ ചെയ്യാം. ഒരുപാട് ബെനിഫിറ്റ് നല്ല ഷോക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടുണ്ട്. ഷോക്ക് അബ്സോർബർ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷോക്ക് അബ്സോർബർ നമുക്ക് തനിയെ മാറാം, വേറെ വർക്ക്ഷോപ്പ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയൊക്കെ തന്നെ കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.